ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് നമ്മളൊരു ടാറ്റിക്സ് നോക്കാൻ പോവുകയാണ് ഓപ്പണിംഗ് ആയിട്ട് തന്നെയുള്ള ഒരു ചെറിയ ടാറ്റിക്സ് ആണ് ഒരു ഗ്രാബ് ആണ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഓപ്പണിംഗ്സ് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊണ്ട് ചമർത്തുക അപ്പോൾ നമുക്ക് പേര് പൊസിഷനിലേക്ക് പോവാം പൊസിഷൻ എന്ന് പറയുന്നത് ജി ഫോർ ആണ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും ഒരു ഓപ്പണിംഗ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജി ഫോർ എന്ന് കാണുന്നത് ജി ഫോർ ജി ഫോർ ഡി ഫൈവ് ഡി ഫൈവിന് ബിഷപ്പ് ജി ടു അറ്റാക്കാണ് നമ്മുടെ അറ്റാക്കുള്ള ഡെവലപ്മെൻ്റ് ആണ് ബിഷപ്പ് ഇൻറ്റു ജി ജി ഫോറ് നമ്മളുടെ ആ ഒരു പോണിനെ കൊടുത്തു അപ്പോൾ സി ഫോർ കളിച്ചു സി ഫോറിന് സി സിക്സ് കളിച്ചുകൊണ്ട് അതിന് കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്തു ക്യൂവിന് ബി ത്രീ കളിച്ചുകൊണ്ട് നമ്മൾ ഡബിൾ അറ്റാക്ക് ചെയ്തു ഒന്ന് ഇതിലേക്ക് അതായത് ഈ ഒരു പോണിലേക്ക് മറ്റൊന്ന് പറയുന്നത് ഇതിന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനിങ്ങോട്ട് എടുക്കുന്ന പോലെ അതൊന്ന് അപ്പോൾ നമ്മൾ കളിക്കുന്നത് അടുത്തത് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളിക്കുന്നത് ക്യൂൻ സി എയ്റ്റ് കളിച്ചു ക്യൂൻ സി എയ്റ്റിന് സി ഇൻറ്റു ഡി ഫൈവ് കളിച്ചു ക്യൂന് ഇൻ സി ഫൈവിന് സി ഇൻറ്റു ഡി ഫൈവ് കളിച്ചു ഇവിടെ നേരിട്ട് ഈ ഒരു പൊണ്ണെടുക്കല്ല ക്യൂന് ചെയ്യുന്നത് അത് ആവശ്യമില്ല അപ്പോൾ ശൈനായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിയെന്ന് പറയുന്നത് നൈറ്റ് സി സിത്ര അതായത് ഡെവലപ്മെൻറ്റ് മോഹാണ് ഞാൻ എല്ലാ വീഡിയോയിലും അധികം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം ഡെവലപ്മെൻറ്റ് ചെയ്യുക പിന്നെ അറ്റാക്ക് തുടങ്ങുക അതാണ് അതിൻ്റെ ഒരു ചെസ്സിൻ്റെ ഒരു ഫോർമുല തന്നെ പറയുന്നത് ആദ്യം ഡെവലപ്മെൻ്റ് ആണ് പിന്നെയാണ് അറ്റാക്ക് ഇവിടെ വൈറ്റ് നൈറ്റിനെ സി ത്രീ കളിച്ചു നൈറ്റ് സീ ത്രീക്ക് ഡി ഇ സിക്സ് കളിച്ചോണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു ഈ ഒരു പോണിന് ഈ ഒരു പോണിനെ ഈ ഒരു പോണുകൊണ്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അടുത്ത കളിച്ചത് ഇപ്പോൾ ബിഷപ്പ് എന്നെ എന്നിൻ്റെ ഡി ഫൈവ് കളിച്ചു സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ഇൻ്റെ ഡി ഫൈവ് എടുത്തു കാരണം ഫ്രീ കിട്ടുന്ന പോണല്ലേ എന്ന് വിചാരിച്ചു സോറി ഫ്രീ കിട്ടുന്ന ഒരു നൈറ്റ് ആണല്ലോ വിചാരിച്ചിട്ട് എടുത്തു ഒരു ബ്ലാക്കിൻ്റെ ഒരു ബ്ലെൻഡർ ആണ് ശേഷമുള്ള പൊസിഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ശേഷമുള്ള വേരിയേഷൻ വേരിയേഷൻ നോക്കാം ഇതിൻ്റെ ഡി ഫൈവ് പറയുന്ന ഒരു ബ്ലെൻഡർ ആണ് റീസൺ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കിതൊന്നും കാണാൻ സാധിക്കുന്നില്ല ആ ബ്ലെൻഡർ എന്താണെന്ന് അതായത് അടുത്ത എന്ന് പറയുന്നത് ബിഷപ്പിൻ്റെ ഡി ഫൈവ് ആണ് ഇവിടെ ബിഷപ്പിൻ്റെ ഡി ഫൈവ് ആണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഉണ്ട് ഒന്ന് ഇവിടുത്തേക്കാണ് അതായത് നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു ഫോണിലൊക്കെ ഒരു ത്രെഡ് ആണ് കാരണം നമ്മുടെ ഈ ഒരു ക്യൂ റൂക്ക് അൺസപ്പോർട്ട് കുടുങ്ങി കിടക്കുകയാണ് അവിടെ ചെയ്യുന്നത് മറ്റൊരു ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫോണിലേക്ക് കൂടിയാണ് അപ്പോൾ ഇതിനെ അടക്കാൻ വേണ്ടി ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പിന് ഈ സിക്സ് കളിച്ചു ബിഷപ്പ് ഈ സിക്സ് കളിക്കുമ്പോൾ അടുത്തൊരു വൈറ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കാണാൻ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ഒരു ബിഷപ്പ് നീക്കാൻ സാധിക്കില്ല കാരണം ഈ ഒരു ബിഷപ്പ് നീക്കുമ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പ് പോകൊണ്ട് എൻ്റെ ക്യൂനടക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ ബിഷപ്പ് നീക്കാൻ പറ്റില്ല പക്ഷേ എനിക്കെൻ്റെ ക്യൂണ് നീക്കാം അപ്പോൾ എന്തായിരുന്നു ക്യൂനിൻ ടു എഫ് എ ജി എയ്റ്റ് കളിച്ചു സോറി ക്യൂനിൻ ടു ബി സെവൻ കളിച്ചു ക്യൂനിൻറ്റു ബി സെവൻ കളിച്ചപ്പോടെ ബിഷപ്പിൻറ്റു ക്യൂണ് ബിഷപ്പിൻ്റെ ബിഷപ്പ് എടുക്കുക അല്ലെങ്കിൽ ക്യൂവിനെ അവിടത്തേക്കും മാറ്റുക ക്യൂവിനെ എവിടത്തേക്ക് മാറ്റിയാലും എനിക്കെന്ത് കിട്ടും റൂക്ക് കിട്ടും കാരണം ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ക്യൂനെ ഇവിടത്തേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക അങ്ങനെ മാറ്റിയാലും എനിക്ക് ക്യൂവിൻ്റെ റൂക്ക് കിട്ടും അതല്ലെങ്കിൽ ബിഷപ്പിൻ്റെ ഈ ഒരു ബിഷപ്പ് എടുത്തിട്ട് എൻ്റെ ക്യൂനെ സപ്പോർട്ട് അതായത് ആ ഒരു റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബിഷപ്പിൻ്റെ ബിഷപ്പ് എടുത്താൽ അവിടെയും പ്രശ്നമാണ് കാരണം എനിക്കൊരു ക്യൂവിന് വെറുതെ കിട്ടും ഈ രണ്ട് പൊസിഷനിലാണെങ്കിൽ വൈറ്റ് വിജയിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്പ്ലേ ചെയ്യാൻ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്